الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وآله وصحبه أجمعين ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب حصنت نفسي بالحي القيوم الذي لا يموت ابدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله ولا حول ولا قوة إلا بالله ولا حول ولا قوة إلا بالله العلي العظيم وصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ إلى العرش والكرسي أحمد قدنا ونوروهما من نوره يتلألأ أقيما مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأه إلى أمة سيدنا محمد مؤمنين عليه മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പൂർവികന്മാരായ അമ്പിയാക്കളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നാളെ മഹ്ശറയിൽ ചില ആളുകൾ വരും, അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്ക് വരുമ്പോൾ പലരും പല കാരണങ്ങൾ പറയും. ഒരാൾ പറയും, പടച്ചോനെ ഞാൻ ദണ്ണത്ത് കിടക്കുകയായിരുന്നു, എനിക്ക് അസുഖമായിരുന്നു, നിനക്കറിയാലോ, അതുകൊണ്ട് രോഗം കാരണമായി അസുഖത്തിൽ കിടന്ന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയാതിരുന്നത് എന്ന് പറയും. അപ്പൊ അല്ലാഹു തആല പറയും, നീ എൻ്റെ അടിമയായ അയ്യൂബിനേക്കാൾ വലിയതെണ്ണ എനിക്കുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം അസുഖത്തിൽ കിടന്നു, തൊട്ടാല് വേദനയാണ് അസുഖം, ബുദ്ധിമുട്ടായി, ഭാര്യമാരൊക്കെ പിരിഞ്ഞു, റഹ്മത്ത് ബീവി എന്ന യൂസുഫ് നബിന്റെ പേരക്കുട്ടി മാത്രം ബാക്കിയായി, ബാക്കിയുള്ളവരെല്ലാരും പിരിഞ്ഞു. അതിനേക്കാളും വല്ലത് എണ്ണൊന്നും എനിക്കുണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. വേറൊരാള് വരും, അള്ളാഹു അവനെ വിചാരണ ചെയ്യുന്ന സമയത്ത് ഇജന്റെ ഇബാദത്തിയാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറയും, പഠിച്ചോനെ ഞാൻ ബിസിനസ്സുകാരനായിരുന്നു, എനിക്ക് കുറെ കച്ചവടവും കാര്യവും കുറെ മുതലും തോട്ടും പറമ്പൊക്കെ ശ്രദ്ധിക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, നീ എൻ്റെ അടിമയായ സുലൈമാൻ നബിയേക്കാൾ മുതലാളിയായിരുന്നോ, രാജ്യം ഒരുമിച്ച് ഭരിച്ചാള്, ലോകം ഭരിച്ചാള്, ലോകം മൊത്തം ഭരിച്ച നാലാൾക്കാരെ ആകുള്ളൂ, അതിലൊരാളാണ് സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം, നീ എൻ്റെ അബദായ സുലൈമാനേക്കാൾ മുതലാളിയാണോ എന്ന് ചോദിക്കും. അയലോൻ പറയും, അയലയാൾ പറയും, അല്ല സുലൈമാൻ നബിയേക്കാൾ വല്ല മുതലാളിയൊന്നുമല്ല, ഈ കാലത്ത് ഇന്ത്യങ്ങൾ ഈ കാലത്ത് ജീവിച്ച ഒരാള് നാളെ മഹ്ശറയിൽ വരുമ്പോ ഇജ എന്താടാ പെരപ്പണിക്ക് ലോൺ എടുത്തതെന്ന് ചോദിച്ചുമ്പോ, പഠിച്ചവൻ എന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ അല്ലാതെ ഇപ്പൊ എങ്ങനെ നടക്കുക എന്ന് ചോദിക്കുമ്പോ അള്ളാഹു തആല പറയും, ഇജ ജീവിച്ചിരുന്ന ആ കാലത്ത് മെയ്തി മുട്ടിയൊലേര് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നില്ലേ വളാഞ്ചേരി അടുത്ത് അത്തുപറ്റേര്, എന്താ ഇക്കാരം മറുപടി എന്നാണ് ആലോചിക്കണ്ടേ.
അല്ലാഹുവേ ഞാൻ ഗൾഫിലായിരുന്നോണ്ടായിരുന്നു കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. ഗൾഫത്തെ കാര്യം പഠിച്ചോ എനിക്ക് അറിയാലോ. ഒരു റൂമിലെ 8 ആൾക്കാരും മേലക്കുമേലെ ഇക്കാരം, അവിടെ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ്. അതുകൊണ്ടേ ഞാൻ ഈ ഭാഗത്തൊക്കെ ചെയ്യാൻ ചെയ്യുന്നു പറയുമ്പോ, ആ അല്ലെങ്കിൽ ഒരു മെയ്തിമുട്ടുവലിയിൽ ആൾ ജീവിച്ചിരുന്നു ആ കാലത്ത് അല്ലേ ഗൾഫിൽ നിന്നതെന്ന് ചോദിക്കുമ്പോ എന്താ മറുപടി? ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധമായ ശരീഅത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ അനുസരിച്ച് ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് ജീവിച്ച് കാണിച്ച ആളാണ് അത്തിപ്പറ്റ ഉസ്താദ് എന്ന് നമ്മൾ ചുരുക്ക പേരിൽ പറയുന്ന മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ. ആ പേരിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. പേരാണ് ഗൗസുല്ലാലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ആ പേരിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ചില പേരുകൾക്ക് അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അബൂബക്കർ എന്ന പേരിനൊരു പ്രത്യേകത ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരാണെന്ന് കരുതിയിട്ടതാണെങ്കിൽ കേട്ടോ, നമ്മൾ പഴയ കാലത്തൊക്കെ ഇങ്ങനെ പരിശോധിച്ചാൽ ഒരു 4-5 വീടുകൾ ഇങ്ങനെ നോക്കിയാൽ ഒരാളെ പേര് മുഹിയുദ്ദീനേക്കാരം, അല്ലെങ്കിൽ മെയ്തീൻ കുട്ടിയേക്കാരം, അല്ലെങ്കിൽ മൊയ്തുക്കാരം, അല്ലെങ്കിൽ കുഞ്ഞീദീനേക്കാരം. ഇതൊക്കെ സാധനം ഒന്ന് തന്നെയാണ്. മൊയ്തു എന്ന് പറഞ്ഞാലും മെയ്തീൻ കുട്ടിയെ പറഞ്ഞാലും കുഞ്ഞീദീൻ പറഞ്ഞാലും സാധനമൊക്കെ മുഹിയുദ്ദീനാണ്. ഇനി നമ്മള് പേരൊക്കെ ഉഷാറാക്കിയിട്ടിടും മുഹിയുദ്ദീൻ എന്നൊക്കെ പേരിടും, പക്ഷെ ആള് മീദീനാകുകയാണ്. പേര് കേട്ട മുഹമ്മദ് അഹമ്മദാണ് ജീവിതം കൊണ്ട് നോക്കിയാല്. മുമ്പ് അങ്ങനെയല്ല, പേരിടുമ്പോ ഒന്ന് ചുരുക്കിയിട്ട് ലേശം ഒന്ന് കുറച്ചിട്ട് വലിയ മുഹമ്മദ് എന്ന് പറഞ്ഞതിന് പകരം കുഞ്ഞു മുഹമ്മദ് എന്നൊക്കെ ഇടും. അങ്ങനെ പേരിടുമ്പോ അങ്ങനെ ഇട്ടിരുന്നു. പക്ഷെ ആള് വലിയ മുഹമ്മദ് നല്ല ഉഷാറായിട്ട് സുന്നത്തും ഫർളൊക്കെ ശരിക്കും പാലിച്ച് നടക്കുന്ന ആൾക്കാരായിരുന്നു. നമുക്ക് പേരിടുന്നോടത്ത് കുറവൊന്നുമില്ല, ആളതിനനുസരിച്ച് ആകണില്ല എന്നുള്ളതാണ്. അപ്പൊ ആ പേരിനൊരു പ്രത്യേകത ഉണ്ട്. ഗൗസുല്ലാദവിന്റെ പേരാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. മരംവെട്ടുകാരന്റെ മോന് വലിയാവാൻ പറ്റും എന്നതിന്റെ തെളിവാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ്. സ്കൂൾ മാഷ മകന് വലിയാവാൻ പറ്റും എന്നതിന്റെ തെളിവാണ് അത്തിപ്പറ്റം ഇതി വിട്ടു വലിയ. അള്ളാഹുവരുടെ ദർജ ഉയർത്തട്ടെ, നമ്മളെയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടി തരട്ടെ. ബഹുമാനപ്പെട്ട ഗൗസുല്ലാദവിന്റെ വാപ്പ മരം വെട്ടുകാരനാ, കാട്ടിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. ജംഗി ദോസ്ത് എന്ന് പേരുള്ള ആളാണ്, കാട്ടിന്റെ സുഹൃത്ത്, കാട്ടിന്റെ സഹോദരൻ എന്നാണ് അതിന്റെ അർത്ഥം. കാട്ടിൽ പോകും, മരം മുറിക്കും, വിറകാക്കും, അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കും, കിട്ടിയ പൈസന്ന് ആവശ്യത്തിനുള്ള റൊട്ടി വാങ്ങും, ബാക്കി സ്വതക്കൊടുക്കും, കാട്ടിലേക്ക് മടങ്ങിപ്പോകും, ഇബാദത്ത് ചെയ്തുകൊണ്ട് കൂടും. ഒരു ദിവസം ഇങ്ങനെ കാട്ടിലെ ഒരു പുഴയുടെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പുഴയിൽ നിന്ന് ഒരത്തിപ്പഴം കിട്ടി. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അത്തിപ്പഴം കഴിച്ചു. ചില നിമിത്തങ്ങൾ എന്നെ അതിനെ പറ്റി പറയാനുള്ളൂ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അത്തിപ്പഴം കഴിച്ചു. കഴിച്ചതിന് ശേഷം പഠിച്ചോനെ ആരതായിരിക്കും ഈ അത്തിപ്പഴം, അതിന്റെ മോലാനക്ക് ഇഷ്ടമുണ്ടോന്നാവോ, ഒന്ന് തെരഞ്ഞു പോയി നോക്കാൻ തീരുമാനിച്ചു. ഒരു അത്തിപ്പഴം അങ്ങാടി ഇങ്ങനെ പോരുമ്പോ ആരാന്റെ പറമ്പിൽ നിന്ന് മൂച്ച് റോട്ടിക്ക് ചാഞ്ഞിക്കുണ്ട്, അയിമന്ന് മാങ്ങ വീണടക്കുണ്ട്, പച്ചമാങ്ങ എടുത്തുണ്ടെങ്ങാണ്ട് ഉമ്മളരച്ചിങ്ങാണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പാനൊന്ന് ആലോചിക്കണം, നല്ലതാണ്, ഹലാലായിരിക്കാം. കാരണം അതിന്റെ ഉടമസ്ഥന് തൃപ്തിയുണ്ട് എന്ന് വലഭത്തു തന്നെ ഉണ്ടായാല് സംഗതി ഹലാലാവും. അതിന്റെ ഉടമസ്ഥന് തൃപ്തി ഉണ്ടാകുമെന്ന അമിതമായ തോന്നലുണ്ടായാൽ ഹലാലാവും. പക്ഷെ തൊയ്യബായിക്കൊള്ളണമെന്നില്ല. ഭക്ഷണം ഹലാലായതുകൊണ്ട് കുട്ടികൾ നേരാവൂല, ഭക്ഷണം തൊയ്യബായാലേ കുട്ടികൾ നേരാവുള്ളൂ. അതാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം. ഭക്ഷണം ഹലാലായാൽ പോരാ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ വാപ്പ അബൂ സാലിഹ് റളിയല്ലാഹുവിനോട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പോയി. കൊറേ ദൂരം ചെന്നപ്പോ പുഴയിലേക്ക് അത്തിമരം ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു. പുഴയിലേക്ക് അത്തിമരം അങ്ങനെ ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു. അയിമ തിന്ന അതേമാതിരത്തെ അത്തിപ്പഴങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോ ഈ അത്തി മുതലാളിയുടേതാണ് ഞാൻ കഴിച്ച അത്തിപ്പഴം എന്ന് മനസ്സിലായി.
അത്തിമുതലാളിയോട് ചെന്നിട്ട് പറഞ്ഞു, മുതലാളിയെ അദ്ദേഹം മോശക്കാരനൊന്നല്ല കേട്ടോ, ഇതിങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ രണ്ടാളും മോശക്കാരാവാൻ പാടില്ല, നമ്മളാരത്തും വരൂല, വന്നാ വന്നോ കുടുങ്ങിയല്ലോ വരൂല. അത്തിമുതലാളിനെ സമീപിച്ചിട്ട് പറഞ്ഞു, മുതലാളി നിങ്ങൾ അത്തിമെന്ന് പുഴയ്ക്ക് വീണ ഒരു അത്തിപ്പഴം ഞാൻ കഴിച്ചുപോയി, അറിയാതെ പെട്ടതാണ് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പൊ അത്തിമുതലാളി ചില്ലറക്കാരനായതുകൊണ്ട് ഇയാളോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെന്ന് മനസ്സിലായി. മുതലാളി പറഞ്ഞു, ഞാനത് പൊരുത്തപ്പെടൂല, അത് പൊരുത്തപ്പെടണമെങ്കിൽ 3 കൊല്ലം എന്റെ തോട്ടത്തിൽ ജോലി ചെയ്യും വേണം, ആ 3 കൊല്ലം ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കും വേണമെന്ന് പറഞ്ഞു. നമ്മളോടാണ് ഈ പറയലട്ടോ, കാരണം നമ്മളിത് കിട്ടൂലെന്ന് മുതലാളിക്കറിയാം. മുയ്യദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പാന്റെ സ്ഥാനത്ത് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കാണി, ഞാനാന്ന് വിട്ടുക, സാലിം വൈദ്യ എന്ന് വെച്ചോളൂ, നിങ്ങൾ സാലിം ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോ അത്തിപ്പഴത്തിന് പകരം വേറെന്തേലും വലിയൊരു സാധനം കൂട്ടിക്കൂടെ നിങ്ങള്, അത്തിപ്പഴൊക്കെ ചെറിയ സാധനല്ലേ, കുറച്ചുകൂടി വലുപ്പുള്ള ഒരു ആനമുടുക കിട്ടി, അത് തിന്നു. അത് തിന്നിട്ട് ഇങ്ങനെ ആന മുതലാളിനെ അങ്ങനെ തെരഞ്ഞുപോയി, കുറെ ദൂരം ചെന്നപ്പോ ആന മുതലാളിനെ കണ്ടു. മുതലാളിയെ ഞാനൊരു ആനമുടുക തിന്നു, നിങ്ങൾ എനിക്ക് സങ്കല്പാണ് കേട്ടോ, സങ്കല്പിക്കുമ്പോ ആനമുടുകൊക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ തിന്നു, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടെന്നാണ്. അപ്പൊ മുതലാളി പറഞ്ഞു, പൊരുത്തപ്പെടുകൊക്കെ ചെയ്യാം, 3 കൊല്ലം എന്റെ ആനനെ നോക്കും വേണം, ആ 3 കൊല്ലം ഞാൻ പറഞ്ഞതൊക്കെ കേക്കും വേണമെന്ന് പറഞ്ഞ അന്ത്യക്കാരൻ മറുപടി നലേ, തൽക്കാലം നിങ്ങളത് പൊരുത്തപ്പെടണ്ട അറിയില്ല. അതുകൊണ്ട് തന്നെ മുയ്യദ്ദീൻ ഷെയ്ഖിന്റെ മരത്തെ കുട്ടികളെ നമ്മക്കാർക്കും ഉണ്ടാവണമില്ല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ മരത്തെ കുട്ടികളെ നമ്മക്കാർക്കും ഉണ്ടാവണമില്ല. കാരണം എന്തേ, നമ്മള് ചൈനയിൽനിന്ന് സാധനം ഇറക്കി കണ്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വിൽക്കുകയാണ്, ഇതാണ് നമ്മളെ പരിപാടി. സാധനം ഇറക്കിയത് ചൈനയിൽനിന്നാണ്, സ്റ്റിക്കർ ജപ്പാന്റെതാണ്, ഇതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾ നേരാവാത്തതിന്റെ കാരണം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ വാപ്പ 3 കൊല്ലം അവിടെ ജോലി ചെയ്തു, ആ 3 കൊല്ലം മൂപ്പര് പറഞ്ഞ മാതിരിയൊക്കെ കേൾക്കും ചെയ്തു, മൂപ്പര മോളെ കല്യാണം കഴിച്ചു, അതിലൊരു കുട്ടി ഉണ്ടായി. എന്താ പറയാൻ കാരണം, വരമ്പട്ടുകാരന്റെ മക്കൾക്കും വലിയാവാനൊക്കെ പറ്റും. എന്നിപ്പോ അങ്ങനെ പോരുമ്പോ വണ്ടിന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് ഉദവിന്റെ ഒരു പ്രസംഗം അങ്ങനെ കേട്ടു, ഉമറാക്കളിലെ വലിയാണ് ബഹുമാനപ്പെട്ട ബാപ്പുട്ടിയാജി, ചെമ്മാട് ബാപ്പുട്ടിയാജി. ഉലമാക്കളിലെ വലിയ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, വലിയ ഇങ്ങനെ കുറച്ച് വിവരങ്ങളൊക്കെ വേണം, അത് ശരിയാണ്. ഉമറാക്കളിലെ വലിയാണ് ബാപ്പുട്ടിയാജി എന്ന് ചെറുശ്ശേരി ഉസ്താദ് എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നാ മൂപ്പര പ്രസംഗത്ത് കേട്ടേ. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞാൽ നമുക്കും പറയാലോ, ഉമറാക്കളിലെ വലിയായിരുന്നു, ഇന്നാൾക്ക് നുബൂവത്തല്ലാത്ത എല്ലാതും അധ്വാനിച്ച് നേടാൻ പറ്റും. ഒരാൾക്ക് സ്വാലിഹാവണോ, അധ്വാനിച്ചാൽ നേടാം. ഒരാൾക്ക് ധർമ്മിഷ്ഠനാവണോ, അധ്വാനിച്ചാൽ പറ്റും. ഒരാൾക്ക് ആലിമാകണോ, അധ്വാനിച്ചാൽ പറ്റും. ഹാഫിദാവണോ, അധ്വാനിച്ചാൽ പറ്റും. വലിയാവണോ, അധ്വാനിച്ചാൽ പറ്റും. കുത്തുബാവണോ, അധ്വാനിച്ചാൽ പറ്റും. നബി ആവാൻ പറ്റൂല, അത് ഇസ്തിഫാ, അത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. അതിലാർക്കും കൈകടത്താൻ ഒന്നുമില്ല, അധ്വാനിച്ചാൽ കിട്ടണതല്ല. 124,000 അമ്പിയാക്കൾ വന്നത് അവരാരും ഇബാദത്ത് ചെയ്തുകൊണ്ടായതല്ല, അവർ അള്ളാഹു തആല നേരത്തെ തന്നെ അതിനു വേണ്ടി ഒരുക്കിയതാണ്. നുബുവത്ത് അല്ലാത്ത ഏത് കാര്യവും, മലക്കുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് മനുഷ്യർ എത്തിപ്പിടിക്കാൻ കഴിയും എന്നതിന്റെ തെളിവാണ് മിഅ്റാജ് എന്ന് മുഫസ്സിരീങ്ങൾ പറയാറുണ്ട്. ജിബിരീൽ അലൈഹിസ്സലാമാണ് വലിയ മലക്ക്. സയ്യിദുനാ ജിബിരീൽ അലൈഹിസ്സലാം പോകാത്ത സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പോയത് മനുഷ്യനെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക്, മലക്കുകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലത്ത് മനുഷ്യനെത്താൻ കഴിയും എന്നതിന്റെ തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആർക്കും പറ്റും. ബഹുമാനപ്പെട്ട അവരുടെ ദർജ ഉയർത്തട്ടെ. മാനാറുകളുടെ വാപ്പ അങ്ങനെയായിരുന്നു, അങ്ങനത്തെ പേരുള്ളൊരു കൊക്ക് ഇങ്ങനെ ഗുണം കാണാണ്ട്, പേരുള്ളൊരു കൊക്കുണ്ട്. ബഹുമാനപ്പെട്ട കൊണ്ടോട്ടിയടുത്ത് ജീവിച്ചിരുന്ന മോയിൻകുട്ടി വൈദ്യർ, മുഹിയുദ്ദീനാണ് പേര്, മോയിൻകുട്ടി വൈദ്യർ എന്നുള്ള നമ്മൾ പറയുന്ന പേര് മുഹിയുദ്ദീനാണ്. ബദർ എഴുതി, ഉഹുദ് എഴുതി, ഖന്ദഖ് എഴുതി, ഒരുപാട് ഒരുപാട് കാവ്യങ്ങൾ എഴുതി. എങ്ങനെ എഴുത്ത്, എഴുത്തിനൊരു പ്രത്യേകത ഉണ്ട്. മോയിൻകുട്ടി എഴുതിയിൽ ബദറിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല, പിന്നെ എങ്ങനെ എഴുതുന്നത്, മോയിൻകുട്ടി എഴുതി ഇങ്ങനെ ബദർ
ചരിത്രം വാങ്ങാൻ കിട്ടും. 40 വയസ്സിലാണ് ജീവിച്ചത്. 40 വയസ്സുകൊണ്ട് ആ മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? പേരെന്താന്ന് ചോദിച്ചാൽ മുഹിയുദ്ദീനാണ്. ചില പേരുകൾക്ക് ചില പ്രത്യേകത ഉണ്ട്. പക്ഷെ അത് ഹൗസുലാലാമിൻ്റെ പേരാണെന്ന് കരുതിടണം. വല്ലിപ്പാൻ്റെ പേരാണെന്ന് കരുതിയിട്ടാൽ വല്ലിപ്പാൻ്റെ ഗുണേ ഉണ്ടാവുള്ളൂ. വല്ലിപ്പ ഗുണമുള്ള ആളാണെങ്കിൽ തിരക്കിടൊന്നുമില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പേരാണെന്ന് കരുതിയിട്ടിടണം. നമ്മൾ കുട്ടിക്കൊരു പേരിടുമ്പോൾ ആരെ പേരാണെന്ന് കരുതിയിട്ടാടുന്നത് വെച്ചാൽ അതിനനുസരിച്ചാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണെന്ന് കരുതിടണം. മുഹമ്മദ് വേറെ കരുതിയിട്ട് കാര്യമില്ല. ഒരാൾക്ക് 3 ആൺകുട്ടികൾ ഉണ്ടാവുകയും ആർക്കും മുഹമ്മദ് എന്ന് പേരിടാതിരിക്കുകയും ചെയ്താൽ നാളെ മഹ്ശറിൽ വരുമ്പോൾ അവൻ എന്നെ കാണാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസ് ലൈഫ് പറഞ്ഞാൽ തള്ളാനുള്ളത് എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനൊരു മസാല എടുക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ. ഫളായിലുൽ അഅ്മാലും സ്വീകരിക്കാൻ പറ്റും. ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചില വിചാരമുണ്ട്, കറാഹത്ത് എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ലാത്തതാണ് എന്ന്. അല്ല, കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാനുള്ളത് തന്നെയാണ്. അതിപ്പോൾ കറാഹത്തല്ലുള്ളൂ ചെയ്യാലോ, കറാഹത്തല്ലുള്ളൂ ചെയ്യാലോ എന്നുള്ളതല്ല കറാഹത്ത്. കറാഹത്ത് ഉണ്ടല്ലോ ചെയ്യാൻ പറ്റൂല എന്ന്, അതാണ് കറാഹത്ത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ള തന്നെയാണ്, അല്ലാതെ ചെയ്യാനുള്ളതല്ല. എന്ന മാതിരി ലൈഫ് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ള ഒന്നല്ല, ചെയ്യേണ്ടത് തന്നെയാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ അതിനൊരു മസല എടുക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ. ഫളായിലുല്ലാമാലിൽ പരിഗണിക്കാനൊക്കെ പറ്റും. 3 ആൺകുട്ടികൾ ഒരാൾക്കുണ്ടാവുകയും ആർക്കും മുഹമ്മദ് എന്ന് പേരിടാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കാണാൻ ശ്രമിക്കണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ മുഹമ്മദ് എന്ന് പേരുള്ള ആളുണ്ടെങ്കിൽ ആ ഭക്ഷണത്തലികയിൽ ബർക്കത്തുണ്ടാവുന്ന 5 ആൾക്കാർ ഭക്ഷണം കഴിക്കാതിരിക്കാണ്, 6 ആൾക്കാർ ഭക്ഷണം കഴിക്കാതിരിക്കാണ്, ഒരാളെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ ആ ഭക്ഷണ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭക്ഷണത്തലികയിൽ ബർക്കത്തുണ്ടാവുന്ന പേരിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. മുഹിയുദ്ദീൻ എന്ന പേരിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഹൗസുല്ലാദമിൻ്റെ പേരാണത്. ദിഫായി എന്നുള്ള പേരിനുണ്ട്, അബൂബക്കർ എന്നുള്ള പേരിനുണ്ട്, ഉമർ എന്ന പേരുണ്ട്, റളിയല്ലാഹു അൻഹും. പേരുകൾക്കൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ബഹുമാനപ്പെട്ട അതിപരസ്തായൻ്റെ വാപ്പ അബ്ദുൽ ഖയ്യൂം, അദ്ദേഹം തൻ്റെ മകന് മുഹിയുദ്ദീൻ എന്ന് പേരിട്ടത് ഹൗസുല്ലാദമിൻ്റെ പേരാണെന്ന് കരുതിയിട്ടാണെന്ന് അതിപരസ്തായൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുണ്ട്. തസവ്വുഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ അത് മുഴുവൻ അതിപരസ്തായിൽ കാണും. തസവ്വുഫിൻ്റെ ഗ്രന്ഥം നമ്മൾ മറിച്ചാൽ അതിൽ കുറേ സ്വഭാവം കാണും. തഖ്വ, വറ, സുഹദ്, സബ്ര്, ഖനാഅത്ത്, തവക്കുൽ, ഇങ്ങനെ എണ്ണിക്കോളി. അതിൻ്റെയൊക്കെ ഉദാഹരണം അതിപരസ്തായിലുണ്ടാവും. തഖ്വ എടുത്താൽ തഖ്വൻ്റെ ഉദാഹരണം മഹാനായ അതിപരസ്താദ് തന്നെയാണ്. മുത്തഖിയായൊരു മനുഷ്യൻ. നമ്മളൊക്കെ അതിപരസ്തായനെ സ്നേഹിക്കണത് എന്തിൻ്റെ പേരില്ല? നമ്മളെ പെരപ്പണി തീർക്കാൻ പൈസ എന്നതിൻ്റെ പേരിലൊന്നല്ല, പിന്നെന്തേ മുത്തഖിയായി ജീവിച്ചു എന്നതിൻ്റെ പേരില്ല. ഇന്നക്രമകും ഇൻദല്ലാഹി അത്ഖാകും, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാകുന്നു. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. ഇംതിസാലു അവാമിരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടലും, വജ്തിനാബു നവാഹി വിരോധിച്ചതിനെ ഒഴിവാക്കലുമാണ്. ശ്രദ്ധിക്കണേ, കൽപ്പനകളെ അനുസരിക്കുക എന്നതിനേക്കാൾ പ്രയാസമുള്ളതാണ് വിരോധനകളെ ഒഴിവാക്കൽ. വിരോധിച്ച കാര്യം ഒഴിവാക്കൽ ഭയങ്കര പ്രയാസമാണ്. കൽപ്പനയെ അംഗീകരിക്കുന്നതിനും കുഴപ്പമില്ല, പള്ളി കയറി നിസ്കരിക്കുക എന്നതിനേക്കാൾ പ്രയാസമാണ് പെണ്ണുങ്ങളെ നോക്കരുത് എന്ന് പറഞ്ഞത്, ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് കൂടുതൽ പ്രയാസം. എല്ലാ റമദാനിലും ഉംറക്ക് പോകുന്നതിനേക്കാൾ പ്രയാസമാണ് പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞത്. വിരോധനകൾ കൊണ്ടുനടക്കാനാണ് വളരെ പ്രയാസം, കൽപ്പനകൾ അംഗീകരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ്. ഗീബത്ത് പറയാത്ത മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഗീബത്ത് പറയാത്ത മനുഷ്യന്മാരെ നമ്മൾ കാണും. പൂക്കോയ തങ്ങൾ എന്നാളെ അതിപരസ്തായനെ അനുസ്മരിച്ചപ്പോൾ പറഞ്ഞു, ഗീബത്ത് കേൾക്കാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് അറ്റുപറ്റം എഴുതി ഉണ്ട് ഉസ്താദ്. അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ, അവരോടൊപ്പം നമ്മളെ സ്വർഗത്തിലാക്കി തരട്ടെ. ഗീബത്ത് പറയാത്ത മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ കാലം എങ്ങനെയാ വെച്ചാൽ, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവം കുറഞ്ഞ തെറ്റുകളായി 5 തെറ്റുകളെയാണ് കാണാൻ കഴിയുന്നത്. 5 കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ഗൗരവം കുറഞ്ഞ കാര്യങ്ങൾ 5 എണ്ണം.
ഒന്ന് വ്യഭിചാരം, വിചാരത്തിനൊരു ഗൗരവമില്ല. പണ്ടൊക്കെ എവിടെയെങ്കിലും ഒരു വ്യഭിചാരം നടന്നു എന്ന് കേട്ടാൽ നാട്ടുകാർക്ക് മൊത്തം പുറത്തിറങ്ങി നടക്കാൻ വല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പത്രം കിട്ടിയാൽ അങ്ങനത്തെ ഒരു ഒന്നോ രണ്ടോ കേസില്ലെങ്കിൽ പത്രത്തിനൊരു രസമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. നാല് സാക്ഷികൾ കണ്ടു നിൽക്കെ ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ പറ്റുന്ന തെറ്റിനെ കുറിച്ചുള്ള വിവരം ഒരു തെളിവുമില്ലാതെ പറയാൻ നമുക്കൊരു വിഷമമില്ല. ഒന്നുമില്ലാതെ അപ്പം അങ്ങനെ പറയോ? തീയില്ലാതെ പുകണ്ടാവോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളാണ് പറയുക. ഇതാണ് നമ്മളെ അവസ്ഥ. ഗീബത്ത് പറയല്ല ഞാനിട്ടോ എന്ന് പറഞ്ഞിങ്ങാണ്ട് ഗീബത്ത് പറയാം, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഗീബത്ത് പറഞ്ഞതല്ല എന്ന് പറയാ, രണ്ടുകൊണ്ടും ആ പറഞ്ഞത് ഗീബത്ത് അല്ലാതാവൂല. ആദ്യം പറഞ്ഞാലും ആവൂല, അവസാനം പറഞ്ഞാലും ആവൂല. ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാൻ പോവുകയാണ്, ഞാൻ ഗീബത്ത് പറയൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു ഒരാളെ കുറ്റം. എന്നാൽ ഈ ആദ്യം ഗീബത്ത് പറയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഗീബത്ത് അല്ലാതാവുമോ? ഇല്ല. അല്ലെങ്കിലോ പറഞ്ഞൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഗീബത്ത് പറയുകയായിരുന്നില്ല എന്ന് പറഞ്ഞു, എന്നാലും ആ പറഞ്ഞത് ഗീബത്ത് അല്ലാതാവൂല. ഗൗരവം നഷ്ടപ്പെടുന്ന മറ്റൊരു തെറ്റാണ് ഗീബത്ത് പറയല്. ഒന്ന് വ്യഭിചാരം, വേറൊന്ന് ഗീബത്ത് പറയല്. വ്യഭിചാരത്തിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. വ്യഭിചാരം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഗുഹ്യം കൊണ്ട് ലൈംഗികാവയവം കൊണ്ട് മാത്രമാണ് വ്യഭിചാരം എന്ന്. അല്ല. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ്, കയ്യിന്റെ വ്യഭിചാരം തൊടലാണ്, നാവിന്റെ വ്യഭിചാരം സംസാരമാണ്, കാലിന്റെ വ്യഭിചാരം നടത്തമാണ്, മൊബൈലിൻ്റെ വിചാരം ചാറ്റിംഗ് ആണ്, എൻ്റർടൈൻമെൻ്റ് വിചാരമുണ്ട്, സ്റ്റാൻഡേർഡ് വിചാരമുണ്ട്. എല്ലാ വിചാരങ്ങളും വ്യഭിചാരം തന്നെയാണ്. ചെറിയവും ചെയ്താലും വ്യഭിചാരമാണ്, വലിയവും ചെയ്താലും വ്യഭിചാരമാണ്. വ്യഭിചരിക്കാൻ പാടില്ലാത്തത് കുടുംബങ്ങളിൽ സ്ഥാനം കുറഞ്ഞവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന മതക്കാർ ഇന്ത്യയിലുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞു, കുടുംബത്തിലെ സ്ഥാനം കൊണ്ട് ഉന്നതന്മാർ അല്ലാത്തവർക്കേ വ്യഭിചരിക്കാൻ പാടില്ലാത്തതുള്ളൂ എന്ന് വിശ്വസിക്കുന്ന മതക്കാർ ഇന്ത്യയിലുണ്ട്. നമ്മൾ പേര് പറയണില്ല, നമ്മൾ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. വ്യഭിചാരം ഇന്ന് സാർവത്രികമായി കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും ഒരു വ്യഭിചരിച്ചു എന്ന് പറഞ്ഞേട്ടാൽ നാട്ടുകാർ മൊത്തം തലകാത്തി നിർത്തുന്ന ഒരു നാട്ടിൽ അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കണില്ലെങ്കിൽ എന്താ ഇങ്ങനത്തെ ഒരു നാട്, പഞ്ചൻ നാട് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. അതാണ് നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഗീബത്ത് പലിശയാണ് വേറൊരു കാര്യം. പലിശ 5 സെൻറ്റ് സ്ഥലമുണ്ട്, പെരൻ്റെ തറപ്പണി കയ്യും ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാനും ഉണ്ട്, എന്താ ഇപ്പൊ കാട്ട് മുസ്ലിമായി പോയില്ലേ? കുടുങ്ങിയിട്ട് മുസ്ലിമായാൽ ഇസ്ലാമിൻ്റെ ഒരു രസം കിട്ടൂല. ഒരാൾ എടങ്ങാറായിട്ട് മുസ്ലിമായാൽ ഇസ്ലാമിൻ്റെ ഒരു രസം കിട്ടൂല. കഷ്ടപ്പെട്ട് മുസ്ലിമാവണ്ട, ഇഷ്ടപ്പെട്ട് മുസ്ലിമാവണം. വജദ ഹലാവത്തൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വ റസൂലാ. വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം കിട്ടുന്നതാണ് ഒരാൾക്ക്. റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായിട്ട് അവൻ ഇഷ്ടപ്പെട്ടു, അള്ളാഹിനെ റബ്ബായിട്ട് അംഗീകരിച്ചു എന്നല്ല കേട്ടോ. അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല, കാരണം വേറെ വജ്ജൊന്നുമില്ല. അള്ളാഹിനെ റബ്ബായിട്ട് ഞാൻ അംഗീകരിക്കൂല എന്ന് വിചാരിച്ചിട്ട് ഓനെ വേറെ ആരെങ്കിലും റബ്ബാക്കാൻ നിർവാഹമുണ്ടോ? രക്ഷല്ല. അംഗീകരിച്ചാൽ പോലെ ഇഷ്ടപ്പെടണം. എൻ്റെ റബ്ബ് അള്ളയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഓന് ഈമാൻ്റെ രസം കിട്ടും. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെടണം എന്നാൽ കിട്ടും ഈമാൻ്റെ രസം. കഷ്ടപ്പെട്ടിട്ട് ഇസ്ലാമായിട്ട് കാര്യമില്ല, ഇഷ്ടപ്പെട്ട് ഇസ്ലാമാണോ? നമ്മൾ പലപ്പോഴും മുസ്ലിമാകുന്നത് ഇഷ്ടപ്പെട്ടാണോ അതോ കഷ്ടപ്പെട്ടാണോ? മുസ്ലിമായതിൽ നമുക്ക് ചില ഇഷ്ടങ്ങൾ വേണം, അപ്പോൾ ഭയങ്കര രസകരം. അപ്പോൾ പറയാൻ കാരണം എന്തേ,
മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പലിശൻ്റെ ഇടപാട്, സാമ്പത്തിക ഇടപാടിലെ ശുദ്ധതയില്ലായ്മ. നാലാമത്തെ ഒരു കാര്യം രിദ്ധത്ത്, മുർത്തദ്ദാവുന്ന കാര്യങ്ങൾ തീരെ ഗൗരവമില്ലാതാകുകയാണ്. കുമാരനുണ്ടോ കാഫിറാകണ പേടി എന്ന് പറഞ്ഞ മാതിരിയാണ്. നമുക്ക് ആർക്കും ആ വിഷയത്തിലൊരു പേടിയില്ല. എന്തെന്നാലും പള്ളിയിൽ നജസാക്കിയാൽ മുർത്തദ്ദാവുന്ന അറിയാത്ത ആരുമില്ല. ഈ കൂടി എല്ലാവർക്കും അറിയും പള്ളിയിൽ നജസായാലും ആക്കിയാലും മുർത്തദ്ദാവുന്ന. പള്ളിൻ്റെ ബാത്റൂമിൽ ചെന്നിട്ട് നിന്നുങ്ങാണ്ട് മൂത്രമൊഴിക്കലും ഇനിയും സൈ കാണുങ്ങളാകുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചുകൊടുത്താൽ ചിലപ്പം തെറിക്കാതെ ഒപ്പിക്കാൻ പറ്റും. മനരിക്കൽ തീരെ സഹിക്കാൻ പറ്റൂല. നിന്നുകാണ്ടുള്ള മനരിക്കൽ, അത് ചിലവർ ഇരുന്ന് മൂത്രമൊഴിച്ചിട്ട് മനരിക്കാൻ കാണാൻ നീച്ചിക്കണോ? ആ ചാലുന്ന അരവരെ തെറിക്കുന്ന ഉറപ്പല്ലേ? ആ മൂത്രച്ചാലുന്ന അരവരക്ക് തെറിക്കുന്ന ഉറപ്പാണ്. പള്ളിയിൽ നജസാക്കിയാൽ രിദ്ധത്തിൻ്റെ കാരണമാണെന്ന് അറിയായിട്ടല്ല, രിദ്ധത്ത് എന്നുള്ളത് ഗൗരവം നഷ്ടപ്പെട്ടൊരു സംഗതി ആയിട്ടുണ്ട്. ആ ഒന്നിപ്പോൾ കുഴപ്പമില്ല എന്നുള്ളടത്താണ്. രിദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇസ്തിസാ, പരിഹാസം, ദീനിൻ്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുന്നത്, നിസ്കാരത്തെ കളിയാക്കൽ, നോൽമിനെ കളിയാക്കൽ, ഖുറാനെ കളിയാക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കളിയാക്കൽ, ദീനിൻ്റെ ഷിആറുകളെ പരിഹസിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. രിദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു ഗൗരവം ഇല്ലാതായിരിക്കണം. അഞ്ചാമത്തെ കാര്യം കോലം കെട്ടൽ. കോലം കെട്ടൽ ഒരു മനുഷ്യനൊരു പേടിയില്ല. ജൂതൻ്റെ കോലം കെട്ടാൻ ഒരു മടിയില്ല. പകുതി വടിച്ചു കളഞ്ഞാണ്ട് പകുതി നിർത്തിയ മുടിയുടെ സ്റ്റൈല് ജൂതന്മാരുടെതാണ്. ഒരു പ്രയാസം നമ്മക്കതിലില്ല. നമ്മളെ കുട്ടികൾ ചെയ്താൽ ഒരു ബേജാറും ഇല്ല. ഇനിയിപ്പോൾ ചെയ്തത് എൻ്റെ കുട്ടിയാണല്ലോ എന്നെഴുതിയിട്ട് വല്ല ബേജാറും ഉണ്ടോ? അതുമില്ല. വസ്ത്രധാരണയിലില്ല. വ്യഭിചാരികളുടെ വസ്ത്രധാരണാ രീതിയുണ്ട്. അത് ചെയ്യുന്നതിൽ നമുക്ക് യാതൊരു മടിയില്ല. കോലം കെട്ടിനടുത്തൊരു പ്രയാസമില്ല. അഞ്ച് കാര്യങ്ങൾ ഇന്ന് ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞൊരു വിഷയം ഇതാണ്, തസവൂഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടോ ആ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അത്തിപരിസ്ഥയിൽ കാണും. എല്ലാ കാര്യങ്ങളും കാണും. തവക്കുൽ പരിശോധിച്ചാൽ കാണും, സബർ പരിശോധിച്ചാൽ കാണും, വറ എന്ന സൂക്ഷ്മത പരിശോധിച്ചാൽ കാണും, സുഹൃദ് പരിശോധിച്ചാൽ കാണും, ഔലിയാക്കൾക്കുള്ള എല്ലാ വിശേഷണങ്ങളും, അക്തതാബിങ്ങൾക്കുള്ള എല്ലാ വിശേഷണങ്ങളും ഉസ്താദിൽ സംഗമിച്ചിരുന്നു. കൂടെ നടക്കുന്ന ആൾക്കാർക്ക് നല്ലോണം അറിയാം. ചിലപ്പോൾ നമ്മൾക്ക് ഭക്ഷണം കഴിക്കുന്നിടത്തുള്ളൊരു കാര്യം മാത്രമേ അറിയണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തുണി മേലൊക്കെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത് മാത്രമേ അറിയണ്ടാവുള്ളൂ. കൂടെ നടക്കുന്നവർക്ക് അത് മാത്രമല്ല അറിയണത്. പൂക്കോയത്തങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാൽ എന്തൊക്കെ വിഷയങ്ങളാണ് പറയണേ. കൂടെ നടക്കുമ്പോണ്ടായ ഒരുപാട് 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 അനുഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ. നാളിപ്പോൾ ക്രൈസ്വാലി എന്നാൽ തോന്നുന്നുണ്ട്, പൂക്കോയത്തങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. അവരാദ്യമായിട്ട് അബ്ദുൽ ഖാദർ ഈസാ ഹലബ് റളിയല്ലാഹുവിൻ്റെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി പോയ സംഭവം. ബാഹുദ്ദീൻ ഉസ്താദ് ഹഖായിഖുൻ തസവ്വുഫ് എന്ന് പറഞ്ഞ ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അത്തിപരിസ്ഥാദിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് അത് പരിഭാഷപ്പെടുത്തുന്നത്. പരിഭാഷപ്പെടുത്തി കഴിഞ്ഞേക്കിന് നമുക്കിഞ്ഞത് അബ്ദുൽ ഖാദർ ഈസാ ഹലബിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് പ്രകാശനം ചെയ്യണം എന്ന് പറഞ്ഞു. നേരത്തെ പോയിട്ടൊന്നുമില്ല. അങ്ങനെ വിസിൻ ടിക്കറ്റൊക്കെ ഒപ്പിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഖബർ എവിടെയെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ചെന്നേക്കിന് ആദ്യമായിട്ട് ബാഗൊക്കെ ഇങ്ങനെ തൂക്കി പിടിച്ച് നടക്കുകയാണ്. ഉസ്താദിൻ്റെ ബാഗ് പൂക്കോയത്തങ്ങൾ പിടിച്ചിട്ടുണ്ട്, പൂക്കോയത്തങ്ങളെ ബാഗും ഉണ്ട്, ബാദിസ്ഥാൻ്റെ ബാഗുണ്ട്. അപ്പോൾ ഉസ്താദിനോട് ചോദിച്ചാൽ നമുക്ക് ആദ്യം റൂം എടുക്കല്ലേ, എന്നാൽ ഈ ബാഗും സാധനമൊക്കെ ഒരു സ്ഥലത്ത് വെക്കാലോ എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും പേരെ താമസിക്കാമെന്ന് മറുപടി പറഞ്ഞു പോകുന്ന. നമുക്ക് ഏതെങ്കിലും പേരെ ഒരു പ്രതീക്ഷയില്ല, കാരണം അവിടെ പരിചയമുള്ള ആരുമില്ല, ഖബർ തന്നെ അറിയില്ല, അത് തന്നെ തിരഞ്ഞു പിടിച്ചിട്ട് വേണം. അതാണ് അവസ്ഥ. അത് നമുക്ക് ഏതെങ്കിലും പേരെ താമസിക്കാറും. കുറേ മുന്നോട്ട് പോയി, അപ്പോൾ ബാഗ് ഇങ്ങനെ താങ്ങി പിടിച്ച് പോകുന്നുണ്ടപ്പോൾ രണ്ടാമത് പൂക്കോയത്തങ്ങൾ ബാബുദിസ്ഥാന് ഏർപ്പാട് ചെയ്ത് നമുക്ക് ഈ ബാഗൊക്കെ എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേന്ന് ചോദിച്ചു നോക്കിയത്. ആ ചോദ്യത്തിൻ്റെ അർത്ഥം റൂം എടുക്കണ്ടേ തന്നെയാണ്. ആദ്യം ചോദിച്ചത് വേറെ രൂപത്തിലാണ്, ഇപ്പോൾ വേറെ രൂപത്തിൽ ചോദിക്കാന്നേ ഉള്ളൂ. ഈ ബാഗൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേന്ന് ചോദിച്ചു നോക്കിയത്. ബാബുദിസ്ഥാന് നമുക്ക് ഈ ബാഗൊക്കെ എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ അത് ആ വാച്ച്മാൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്താൽ മതിയാറും. വലിയ വിശാലമായ ഖബർസ്ഥാനാണ്, അമ്പ്യാക്കടൊക്കെ ഖബറുള്ള വലിയ ഖബർസ്ഥാനാണ്. ആ വാച്ച്മാൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്താൽ മതിയാറും. പറഞ്ഞല്ലേ വെച്ചിട്ട് ഇങ്ങനെ വാച്ച്മാൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അയാൾ വേദാണ് വാങ്ങി വെച്ചും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഖബർ തിരഞ്ഞെടുക്കുകയാണ്. ഉസ്താദ് അങ്ങനെ ഒരു ഭാഗത്ത് ഇരുന്നിക്കണം, എല്ലാവരും ഇങ്ങനെ അബ്ദുൽ ഖാദർ ഈസാ തങ്ങളുടെ ഖബർ ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്, കാണാനില്ല, ഒരുപാട് തിരഞ്ഞൊരു കാണാനില്ല. അപ്പോൾ ഉസ്താദ് ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കുറേ തിരഞ്ഞു, ഒരു ഐഡിയയും കിട്ടണില്ല. പറഞ്ഞപ്പോൾ ഇങ്ങനെ ആ കുറേ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നതാ, അതിൽ ആ വെളുത്ത ആളോട് ചോദിച്ചാൽ മതിയായിരുന്നു. കുറേ ആൾക്കാർ കൂടി നിൽക്കണമെങ്കിൽ ആ വെളുത്ത ആളോട് ചോദിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ
ഇപ്പൊ പിന്നെ എല്ലാവരും വിദേശത്തൊക്കെ പോയിട്ട് തുർക്കിയിലൊക്കെ പോയിട്ട് അവിടുത്തെ ഭാഷകളൊക്കെ അറിയാം, ഓൽക്ക് മറ്റു ഭാഷകളും അറിയാം, പക്ഷെ അന്ന് ഭാഷകളൊന്നും അറിയില്ല. പോയവർക്ക് ഓലെ ഭാഷ അറിയില്ല, ഓൽക്ക് നമ്മളെ ഭാഷ അറിയില്ല. അപ്പം അങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ വിഷയം പറഞ്ഞു അബ്ദുൽ ഖാദർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദർ ഈസ തങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അയാൾ കാണിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹത്തെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോയി ഖബറ് കാണിച്ചു കൊടുത്ത് സിയാറത്ത് കഴിഞ്ഞിട്ട് ബാഗൊക്കെ എടുത്തിട്ട് അയാളെ പെരയെ കൊണ്ടുപോയി, അയാളെ പെരയിൽ രണ്ട് ദിവസം താമസിക്കുകയും ചെയ്തു. അതിവരിസ്ഥാൻ്റെ ഒപ്പം നടക്കുന്ന ആൾക്കാരിങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ടാലേ നമുക്ക് വലിയ അജബ് തോന്നും. ജീവിതകാലത്ത് അത്ര മനസ്സിലായിട്ടില്ല. ജീവിതകാലത്ത് നമ്മൾ നല്ലൊരു സൂഫിയായ മനുഷ്യനാണ്, സുന്നത്തുകളയാത്താക്കിയ ഒരാളാണ് എന്നതിലപ്പുറം അത്ര മനസ്സിലായിട്ടില്ല. തങ്ങൾ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്, ജീവിതകാലത്ത് കാണാത്തവരുണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇടക്കിടക്ക് ഒന്ന് പോവുകയും സിയാറത്ത് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ഒരു വലിയ മനുഷ്യനാണ് അത്തിപ്പറ്റം എഴുതിയുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ. അള്ളാഹു അവരെ നമ്മളെ സ്വർഗത്തെ ഒരുമിച്ച് കൂടി തരട്ടെ. ഈ കാലത്ത് സുന്നത്തുകളെ ഹയാത്താക്കുന്നതിൽ ഇത്രമാത്രം ശ്രദ്ധ വധിച്ച ഒരാൾ, ഭക്ഷണം കഴിച്ചിട്ട് കൈ ഈമ്പണമെന്ന് മാത്രമല്ല എങ്ങനെ ഈമ്പണ്ട് എന്ന് വരെ പറഞ്ഞു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിവരുസ്താദ് പറഞ്ഞൊരു വാക്ക്, ചാടിയ ഭക്ഷണം എടുത്ത് കഴിച്ചാൽ ജുനൂന്, ജുദാം, ബറസ് മൂന്ന് രോഗങ്ങൾക്ക് അത് ശിഫയാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ലഫ്ളി ഇതല്ല, ഇതൊരു ഹദീസിൻ്റെ ആശയമാണ്. അതായത് മൂന്ന് കാര്യങ്ങൾ പറയണത്, ഒന്ന് ജുനൂന്, ഒന്ന് ജുദാം, രണ്ട് ബറസ്, മൂന്ന് മക്കൾ ഹംകാവൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നഫായിസുൽ മിനൻ എന്ന കിതാബിൽ നിന്നാണെന്ന് പറഞ്ഞു ഉസ്താദ് ഒരിക്കൽ പറഞ്ഞത് കേട്ട ഓർമ്മയുണ്ട്. ഈ ഹദീസിൻ്റെ ആശയം, ചാടിയ ഭക്ഷണം ഒരാൾ എടുത്തു കഴിച്ചാൽ പിരാന്ത് ഉണ്ടാവില്ല, ജുനൂൻ ഉണ്ടാവില്ല, ജുദാം എന്ന കുഷ്ഠരോഗം ഉണ്ടാവില്ല, ബറസ് എന്ന വെള്ളപ്പാണ്ട് ഉണ്ടാവില്ല, ഓനും ഓൻ്റെ കുട്ടികൾക്കും ഉണ്ടാവില്ല. ഓനും ഉണ്ടാവില്ല, കഴിച്ചവനും ഉണ്ടാവില്ല, കഴിച്ചവൻ്റെ മക്കൾക്കും ഉണ്ടാവില്ല. വലിയ വലിയ കാര്യങ്ങളാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം വിരൽ ഈമ്പണ്ടത് എങ്ങനെ, നടുവത്ത വിരല്, ചൂണ്ട് വിരൽ ആദ്യം ഈമ്പണം, പിന്നെ ഈ വിരല്, രണ്ടാമത്തെ വിരൽ ഈമ്പണം, നടുവിരല്, പിന്നെ തള്ളാം വിരൽ ഈമ്പണം, പിന്നെ ഈ വിരൽ, പിന്നെ ഈ വിരൽ. ഭക്ഷണം കഴിച്ചിട്ട് വിരൽ ഈമ്പണം എന്ന് നമുക്കറിയാം, അതിൻ്റെ ക്രമം എങ്ങനെയാന്ന് നമ്മളാരും വല്ലാതെ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഒരു കാര്യം സുന്നത്താണെങ്കിൽ ആ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഉസ്താദിൻ്റെ ശീതി. ഏത് കാര്യം ഫറള് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതാണ് സുന്നത്ത് കേട്ടോ. ഫറള് ചർച്ച ചെയ്യാനല്ല. ഇപ്പം നമ്മളെ കൂട്ടത്തിൽ റവാത്തി പുസ്കരിക്കുന്നവരുണ്ടാവും, ലുഹാൻ സ്കരിക്കുന്നവരുണ്ടാവും, താജു സ്കരിക്കുന്നവരുണ്ടാവും, വിത്ര് സ്കരിക്കുന്നവരുണ്ടാവും. ഒതുണ്ടാക്കി കഴിഞ്ഞാലുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. ആരും ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനേതായാലും ഇല്ല, എൻ്റെ എനിക്കേതായാലും അറിയാലോ. ഒതുണ്ടാക്കി കഴിഞ്ഞാൽ ഒതുവിൻ്റെ രണ്ടരക്കാലത്ത് എന്നാലും അതും നിസ്കരിച്ചിരുന്ന ആളാണ് അധ്യപരസ്ഥാദ്. ഫറളായ അമലുകൾക്ക് ശേഷം സുന്നത്തായ അമലുകൾ ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ അവൻ സംസാരിക്കുന്ന നാവ് ഞാനാകുമെന്നും അവൻ തൊടുന്ന കൈ ഞാനാകുമെന്നും അവൻ നടക്കുന്ന കാല് ഞാനാകുമെന്നും ഖുദ്സിയായ ഹദീസിൽ ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. പയതൊക്കെ അതേമാതിരി തന്നെ ഉണ്ടായിക്കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. വെള്ളിയാഴ്ച ജുമയൊക്കെ എന്നാൽ കാരണന്മാരൊക്കെ ഒരു കാര്യം ചെയ്യണം, പ്രായമായവരൊക്കെ ഒരു കാര്യം ചെയ്യണം. ഇമാം ഇങ്ങനെയാണ് വന്നിട്ട് മിമ്പറിൻ്റെ അടുത്ത് എത്തുമ്പോൾ മുക്കറിരുന്ന് വാള് വാങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും. അത് മുക്കറിനോട് മാത്രമുള്ള സലാമൊന്നുമല്ല, കേൾക്കണ എല്ലാവരോടുള്ള സലാമാണ്. ഉറക്ക സലാം അടക്കണം, എന്നാലേ വരും തലമുറ മടക്കുള്ളൂ. കാരണന്മാർ ഉറക്കമടക്കണം. മറ്റൊരു അടുത്ത് കുട്ടികളൊക്കെ ഇനി കാരണന്മാരാകുമ്പോൾ മറക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഉറക്കമടക്കി കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇമാമ് മിമ്പറമേ കയറിയിട്ട് വീണ്ടും അസ്സലാമു അലൈക്കും പറയും, ഉറക്കമടക്കണം. അത് കഴിഞ്ഞിട്ട് ഖുത്തബക്ക് ഇങ്ങനെ ഓതുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ സ്വലാത്തി എല്ലാനൊക്കെ വരും, ഒക്കെ ഉറക്കെ ചെല്ലണം. ആദ്യത്തെ ഖുത്തബ കയ്യാൻ നേരത്ത് ഒരായത്തോതും, കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ സുബ്ഹാനഹു വ തആല
ലാഇലാഹില്ലാഹൂന്ന് കാരണന്മാരൊക്കെ ഉറക്ക എന്തോ ഉറക്ക പറയണം എന്നറിയാം. കാരണം എന്നാലേ അടുത്ത തലമുറ പറയുള്ളൂ, അതിനു വേണ്ടിയിട്ടാണ്. എന്നാലേ അടുത്ത തലമുറ പറയുള്ളൂ, അല്ലെങ്കിൽ പറയില്ല. അതുകൊണ്ട് അടുത്ത തലമുറക്ക് ഈ സന്ദേശം കൈമാറേണ്ടവർ നമ്മളാണ്. നമ്മൾ ഉഷാറായിട്ട് ചെയ്യണം വയസ്സന്മാരെ, അപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യും. കുട്ടികളെ കണ്ടിട്ട് പഠിക്കും. നമുക്ക് വെറുതെ ഒരു വർത്തമാനമുണ്ട്, കുട്ടികളൊക്കെ മോശമാണ് എന്ന്. കുട്ടികളല്ല മോശക്കാർ, കുട്ടികളൊക്കെ നല്ലവരാ. കുട്ടികൾക്കൊരു മോശമില്ല, കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട നമ്മളാണ് മോശക്കാരായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടവരെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉഷാറായിട്ട് ചെയ്യും. നമ്മളും കുട്ടികളായിട്ട് വലുതായ തന്നെയല്ലേ. നമ്മളെ കുട്ടിക്കാലത്ത് എങ്ങനെ കയറുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ള കുട്ടികൾ. കുറെ കൂടി ഹൈടെക് രൂപത്തിലായിട്ടുണ്ടാവുന്നേ ഉള്ളൂ. നമ്മളെ കുട്ടിക്കാലത്തുണ്ടായിരുന്നത് പോലെയെന്ന് പറഞ്ഞാൽ, നമ്മളാ കാലത്താണ് ഇന്ന് ഈ കാലത്താണ് കുറേയും കൂടി ഹൈടെക് ആയിട്ടുണ്ടാവുന്നുള്ള ഒഴിച്ചാൽ, കുട്ടികളല്ല കേട് നിൽക്കുന്നത്, വലിയവരാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഹൗദം കിടക്കുന്ന ഇങ്ങനെ ഒച്ചയിടും, എന്നിട്ട് പള്ളിൻ്റെ മേലെന്ന് വർത്താനാന്ന് പറഞ്ഞാണ്ട് ജിഹാദ്. പള്ളിൻ്റെ മേലെന്ന് വർത്താനം ഇല്ലാതിരിക്കണമെങ്കിൽ ആദ്യം ഹൗദം കിടക്കുന്ന കാരണന്മാരെ ഒച്ചടൽ നിർത്തണം. നല്ല നടക്കുള്ളൂ, നമ്മൾ കാണിച്ചു കൊടുത്താലല്ലേ ഉള്ളൂ. ജീവിക്കുന്ന മാതൃക അതാണ് ബഹുമാനപ്പെട്ട അത്തിപ്പരി ഉസ്താദിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഷെയ്ഖ് അലി ഉസ്താദ് വരുന്നുണ്ട്, കുറേ മൂപ്പർക്കും പറയാനുണ്ടാവും. കാരണം ഒരുപാട് കാലം കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് അലി ഉസ്ലാറാണ്. ഉസ്താദിനെ പറ്റി ആരോട് പറയാൻ പറഞ്ഞാലും എല്ലാവർക്കും പറയാനുണ്ട് എന്നുള്ളതാണ് അത്തിപ്പരി ഉസ്താദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആർക്കും അവസരം കൊടുത്താലും എല്ലാവർക്കും ഒരുപാട്, എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഉസ്താദിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എല്ലാവർക്കും ഇന്നെയാണ് കൂടുതൽ പരിഗണന എന്ന് തോന്നും എന്നുള്ളതാണ്. എല്ലാവർക്കും പരിചയപ്പെട്ടാലും ഇന്നോട് ഭയങ്കര പരിഗണനയാണ് തോന്നും. ഞങ്ങളവിടെ ഇപ്പോൾ എൻ്റെ അവിടെ അങ്ങാടിയിൽ അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന ഒരാളുണ്ട്, നല്ല മനുഷ്യനാണ്. അപ്പോൾ എന്നാലിപ്പോൾ ഞാൻ അവിടെ കടയിൽ കയറിയപ്പോൾ പറഞ്ഞു, ഇന്നോട് ഉസ്താദിന് ഭയങ്കര താല്പര്യമായി പറഞ്ഞു. ഇതേ വർത്താനം എന്നോട് പഴയ പല 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 സ്ഥലത്ത് ചെല്ലുമ്പോഴും കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ അബ്ബാസിനോട് പറഞ്ഞു, ഇന്നോട് ഉസ്താദിന് ഭയങ്കര താല്പര്യമായിരുന്നു, ഇതിൽ കൂടെ പോവുകയാണെങ്കിൽ ഫ്രൂട്ട്സ് എൻ്റെ കടയിൽ നിന്നേ വാങ്ങലുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ യാത്രക്കാരനാളെ, നമ്മൾ പല സ്ഥലത്ത് നിന്ന് വരുന്നതും പല കടയിൽ കയറുന്നതാ. ഇതേ വർത്താനം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് എപ്പോൾ വന്നാലും പഴം എൻ്റെ കടയിൽ നിന്നാണ് വാങ്ങൽ. എല്ലാവർക്കും അവരിലേക്ക് കൂടുതൽ അടുപ്പമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന പ്രകൃതിയാണ്. എന്നാലോ കാര്യം എല്ലാവരോടും പറയും ചെയ്യും. കാര്യം ഇനിയിപ്പോൾ സാലി പോയിസിയാന്ന് ഇതിൽ പറയാതിരിക്കുകയൊന്നുമില്ല, കാര്യം ആരോടും പറയുകയും ചെയ്യും. എന്നാൽ നല്ല സ്നേഹവും നല്ല വാത്സല്യത്തോടു കൂടെയുള്ള പെരുമാറ്റം. പരിചയപ്പെട്ട ആളുകളെ മറക്കാറുണ്ടായിരുന്നില്ല എന്നത് ഉസ്താദിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. പരിചയപ്പെട്ട ആൾക്കാരെ, മിക്കവാറും ആൾക്കാരെ പേര് വരെ ഓർമ്മ ഉണ്ടാവും, ആളേതായാലും ഓർമ്മ ഉണ്ടാവും. പരിചയപ്പെട്ട ആളുകളെ മറക്കാറുണ്ടായിരുന്നില്ല. മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും തയ്യാറാണ്. ഹാദിമായ മനുഷ്യൻ വിജയിക്കും എന്നതിൻ്റെ തെളിവാണ് അത്തിപ്പരി ഉസ്താദ്. ഹാദിമീങ്ങൾ വിജയിക്കും. ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഖിദ്മത്തിൻ്റെ മനസ്സുള്ള എല്ലാ മനുഷ്യന്മാരും വിജയിച്ചിട്ടുണ്ട്. ഖിദ്മത്തിൻ്റെ മനസ്സ് ഓർമ്മയുടെ മനസ്സാണ്. ഖിദ്മത്തിൻ്റെ മനസ്സുള്ള ആളാണ് ഏറ്റവും ഓർമ്മ ഉള്ള ആൾക്കാർ. അതുകൊണ്ട് ഹാദിമീങ്ങളായ മനുഷ്യന്മാർ വിജയിക്കും. ആ ഖിദ്മത്തിൻ്റെ മനസ്സിൻ്റെ വിജയമാണ് യഥാർത്ഥത്തിൽ ഉസ്താദ് നമുക്ക് കാണാൻ കഴിയുന്നത്. രോഗമായി കിടന്നു, സബറിനെ പറ്റിയൊന്നും പറയണ്ട, തവക്കുലിനെ പറ്റി പറയണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. തസവൂഫിൻ്റെ ഗ്രന്ഥം നമ്മൾ പരിശോധിച്ചാൽ അതിലെന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ അതുപോലെ ജീവിതത്തിൽ പകർത്തുന്നു. നമ്മളൊക്കെ കുറച്ച് പൈസ വേണം പഠിച്ചോനെ, അല്ലാ കുറച്ച് പൈസ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ? നമ്മൾ പൈസ അള്ളാഹിനോട് ചോദിക്കുന്നത് പെരപ്പണി തീർക്കാൻ, കുട്ടികളെ കെട്ടിക്കാൻ, ഇങ്ങനെയുള്ള ആവശ്യത്തിനാണ്. സ്വതക്ക കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ വേണം എന്ന് ആഗ്രഹിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരങ്ങളാലും കണ്ടിട്ടുണ്ടോ? വാസ്തവത്തിൽ പണത്തിൻ്റെ ഏറ്റവും വലിയ ഉപകാരം പെരപ്പണി തീർക്കലോ കുട്ടിനെ കെട്ടിക്കലോ ഒന്നുമല്ല. പൈസയുടെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞത് സ്വതക്ക കൊടുക്കലാണ്. സദക്ക കൊടുക്കാനാണ് വാസ്തവത്തിൽ പൈസ വേണ്ടത്. ഭക്ഷണം കഴിക്കാൻ പല വയ്യുണ്ട്, പൈസ ഇല്ലെങ്കിലും പല വയ്യുണ്ടാവും. വെള്ളം കുടിച്ചാൽ മതി ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത്. പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഭക്ഷണം വേണം എന്ന് തോന്നുന്നവർക്കാണ് ഭക്ഷണം. ഭക്ഷണം വേണ്ട എന്ന് തോന്നുന്നവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഭക്ഷണം ആവശ്യമാണത് എപ്പോഴാണ്? പഠിച്ചോനെ ഞാൻ ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നിയാൽ അല്ലാ ഭയങ്കരമായിട്ട് പൈസ ഉണ്ട് എന്ന് തോന്നും. ഇന്ന് ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടില്ല എന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ പൈക്കൂല. ഭക്ഷണം ആവശ്യമാണെന്ന് തോന്നുന്നവർക്കാണ് ഭക്ഷണം. ഭക്ഷണം ആവശ്യമാണ് എന്ന് തോന്നാത്തവർക്ക് ഭക്ഷണം വേണ്ട. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു
കൊട്ടാരം വിട്ടതിന് ശേഷം പല ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാതെ യാത്ര ചെയ്തിരുന്നു. കാരണം മൂപ്പർക്ക് ഭക്ഷണം വേണം തോന്നിയിട്ടില്ല. ഒരു ദിവസം ഒരാൾ ഒപ്പം കൂടി, ഞാൻ നിങ്ങളൊപ്പം പോരട്ടെന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു തന്റെ ഇർഷാദിൽ ഈ കഥ പറയുന്നുണ്ട്. ഒരു ദിവസം ഇബ്രാഹിം നദീമിന്റെ കൂടെ ഒരാൾ കൂടിയിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളൊപ്പം പോരട്ടെ ചോദിച്ചു. പോന്നോർ മൂപ്പരൊപ്പം അങ്ങനെ പോയി. കുറേ ദൂരം ചെന്നപ്പോൾ അദ്ദേഹമിന് തോന്നി, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവുമല്ലോ, ഓന് വിശക്കുണ്ടാവുമല്ലോ. അപ്പം ഇബ്രാഹിം അദ്ദേഹനും വിശന്നു. സാധാരണ മൂപ്പര് വിഷം കഴിക്കാതെ അങ്ങനെ പോക്കാണ് പതിവ്. കൂടെ ഒരാളുണ്ടായ ഓന് വിശക്കുണ്ടാവുമല്ലോ എന്ന് തോന്നിയപ്പോൾ ഇബ്രാഹിം അദ്ദേഹനും വിശന്നു. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കത്തുണ്ടാക്കിയിട്ട് ഒരാൾക്ക് കൊടുത്തയക്കുന്നതാണ് കഥ. കഥ നമ്മളെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെയാണ്. അപ്പോൾ ഭക്ഷണം ആവശ്യമാണെന്ന് തോന്നുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം. ഭക്ഷണം ആവശ്യമാണെന്ന് തോന്നാത്തവർക്ക് ഭക്ഷണം ആവശ്യമില്ല. അവരങ്ങനെ ജീവിച്ചുകൊള്ളും എന്നതാണ്. അതുകൊണ്ട് തസവ്വുഫിനെയും സുന്നത്തിനെയും ശരിക്കും ഇങ്ങനെ ജീവിച്ച് കാണിച്ചു തന്ന ആൾ, ഓരോ കാര്യങ്ങളെ നമ്മൾ പരിശോധിച്ചാലും അതിൽ സുന്നത്തായ രീതി എന്താണ്, അതിൽ അദബ് എന്താണ്. ഒരിക്കലും പള്ളിയിൽ ഗാനത്തിന് ചെന്നിട്ട് ഒരു പള്ളിയിൽ ഗാനത്തിന് ചെന്നിട്ട് ഇങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ ചെരുപ്പ് ആരെ മാറ്റിച്ചെന്ന് ചോദിച്ചു. പള്ളി കയറിപ്പോയി, ചെരുപ്പ് ഊരിച്ചിട്ട് പള്ളിയിൽ കയറിപ്പോയി. പള്ളിയിൽ ഗാനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ചെരുപ്പ് ആരെ മാറ്റിവെച്ചതെന്ന് ചോദിച്ചു. ഉസ്താ വെച്ചോട് തന്നെ ഉണ്ട് ചെരുപ്പ്, ഉസ്താ വെച്ചോട് തന്നെ ചെരുപ്പുണ്ട്, വെച്ചോട് തന്നെ ഉണ്ടല്ലോ പറഞ്ഞു. അവ പറഞ്ഞു, ഞാൻ ഇങ്ങനെയായിരുന്നില്ലല്ലോ വെച്ചത് എന്ന് പറഞ്ഞാൽ, ഖിബിലക്ക് നേരെ അഭിമുഖമായി ചെരുപ്പ് വെക്കാറില്ല, ദേശം തെറ്റിച്ചിട്ടേ വെക്കുള്ളൂ. നമ്മളാരാ ചെയ്യല്? ആരും ചെയ്യലില്ല. നമ്മളിങ്ങനെ നേരെ പള്ളിയൊക്കെ ഇങ്ങനെ കിഴക്ക് ഭാഗത്തുനിന്ന് കയറിയാൽ ഖിബിലക്ക് അഭിമുഖമായിട്ടാണ് നമ്മൾ ചെരുപ്പ് വെക്കുക. ആ സ്ഥലത്ത് തന്നെ ചെരുപ്പുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. പക്ഷേ നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരുന്നു, ഉസ്താദ് ഒരല്പം ചെരിച്ചിട്ടാണ് വെച്ചിരുന്നത്. അതാരോ കണ്ടപ്പോൾ നിർത്തിവെച്ചു. ഇതാണ് സംഭവം. ഇപ്പം ഉസ്താദിൻ്റെ ചെരുപ്പ് ചെരിഞ്ഞിരിക്കേണ്ട വെച്ചിട്ട് നിർത്തിവെച്ചതാണ്. പക്ഷെ ഉസ്താദ് കൽപ്പിച്ചുകൊണ്ട് ചെരിച്ചതാണ് ഖിബിലക്ക് അഭിമുഖമായി ഇരിക്കേണ്ടെന്ന് എഴുതിയിട്ട് സൂക്ഷിക്കാറില്ല. തൻ്റെ ഉസ്താദിൻ്റെ വീടിനു നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല എന്ന് അബൂ ഹനീഫ ഇമാമിൻ്റെ ചരിത്രത്തിൽ കാണാം. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിൻ്റെ വീടിൻ്റെ നേരെ കാൽ നീട്ടിയിരുന്നില്ല. അബൂ ഹനീഫ ഇമാമിൻ്റെ വീട് കഴിഞ്ഞിട്ട് 7 വീടുകൾക്കപ്പുറത്തായിരുന്നു ഉസ്താദിൻ്റെ പേരുണ്ടായിരുന്നത്. എന്നാലും പേരൻ്റെ നേരെ കാല് കിട്ടൂല. അതുകൊണ്ട് ഓല് വലിയ വലിയ ആൾക്കാരായി, നമ്മളിപ്പോഴും ഭയമായി തന്നെയാണ്. ഇതിനെ വ്യത്യാസം അദബും മര്യാദയും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സയ്യിദന്മാരൊക്കെ വരുന്നുണ്ടാൽ കാണിക്കുന്ന ഒരു അദബ്, നമുക്കെന്നെ ചിലപ്പം തോന്നും ഉത്തരീറ്റും വേണോ എന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങളിൽ 2 കാര്യം ഉപേക്ഷിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അഹ്ലുൽ ബൈത്ത്, എൻ്റെ കുടുംബം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. അതുകൊണ്ട് സയ്യിദന്മാരെ കണ്ടാൽ എന്തോ ഒരു അത് നമുക്ക് ശരിക്കും മരിച്ചു കിടക്കുമ്പോൾ കാണുമല്ലോ. പത്രത്തിൽ നിങ്ങൾ മയ്യത്ത് സംസ്കരിച്ചവരെ ലിസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കുന്നുണ്ടോ? എല്ലാം സയ്യിദ് പൂക്കോയത്തങ്ങൾ, സയ്യിദ് കുഞ്ഞിത്തങ്ങൾ, അങ്ങനെ ഫുള്ള് സയ്യിദന്മാരെ പേര് ഇങ്ങനെ കാണാം. മയ്യത്ത് കീർത്തിന് നേതൃത്വം കൊടുക്കും. 62 or 63 തവണയാണ് മയ്യത്ത് സംസ്കാരം. അതിൽ ഏകദേശം 80% ഇമാമത്ത് നിന്നും തങ്ങന്മാരാ, സയ്യിദന്മാരാ. ഇത് വലിയൊരു ഹദീസാണ്. ഇന്നെപ്പോലത്തെ ആൾക്കാർക്ക്, നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക്, നമ്മളെപ്പോലത്തെവർക്ക് വലിയൊരു പ്രതീക്ഷയുള്ള വർത്താനാണ് അന്ത മാമൻ അഹ്ബബുത്ത. ഒരാൾ വന്നിട്ട് നബിനോട് ഖിയാമനാളിൻ്റെ ഡേറ്റ് ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖിയാമനാളിൻ്റെ ഡേറ്റ് ആകെ 2 ചോദിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ 2 ചോദിച്ചത്. ഒന്നൊരിക്കൽ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് കാലിൻ്റെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഇസ്ലാം എന്താ, ഈമാൻ എന്താ, ഇസ്സാൻ എന്താ ചോദിച്ചു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 കാര്യം പറഞ്ഞു, ഈമാൻ 6 കാര്യം പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അന്താബുദല്ലാ കാന്നക തറ ഫൈലം തക്കുന്തറ ഫൈന്നഹു യറ. അള്ളാനെ കാണുമ്പോലെ ഇബാദത്ത് ചെയ്യുക, കാണില്ലെങ്കിൽ തന്നെ അള്ളാഹ് എന്നെ കാണുന്നുണ്ടല്ലോ, അങ്ങനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. ഇസ്ലാൻ പറഞ്ഞാൽ അതാണ് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ഖിയാമനാളിൻ്റെ ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ഇതും ഖിയാമനാളിൻ്റെ ഡേറ്റും എന്താ ബന്ധം എന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈമാന്, ഇസ്ലാം, ഇഹ്സാന് ഇതും ഖിയാമനാളും കൂടി എന്താ ബന്ധം? ചില വിഷയങ്ങൾക്കൊക്കെ ഖിയാമനാളിനായിട്ട് വലിയ ബന്ധമുണ്ട്. നമ്മളെ തൃപ്പനച്ചി ഉസ്താദ് വഫാത്തായിട്ട്, അള്ളാഹുവിൻ്റെ ദർജ ഉയർത്തട്ടെ,
ദൃപ്പഞ്ച് ഉസ്താദിൻ്റെ അനുസ്മരണം കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. ചെറുശ്ശേരി ഉസ്താദാണ് പ്രസംഗിക്കണേ. അള്ളാഹു അവരുടെയും ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഒരായത്ത് ഓതിയിട്ട് വിശദീകരിക്കുകയാണ്. അവലം യറൗ അന്ന നഖ്തിൽ അർള നൻഖുസുഹാ മിൻ തുറാഫിഹാ. അവലം യറൗ, അവർ കണ്ടില്ലയോ. അന്ന നഖ്തിൽ അർള നൻഖുസുഹാ മിൻ തുറാഫിഹാ, ഭൂമിയെ അതിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ചുരുക്കിക്കളയുന്നത്. അവർ ഉസ്താദ് അർത്ഥം വെച്ച രീതി വേറെ കേട്ടോ. ഉസ്താദ് അർത്ഥം വെച്ചത് അവലം യറൗ, ഇങ്ങക്കെന്താടാ മോത്ത് കണ്ണില്ലേ എന്നാണ് അർത്ഥം വെച്ചത്. നാടർത്ഥം അവലം യറൗ നമ്മൾ പറയുമ്പോൾ എന്തർത്ഥം പറയും? അവർ കാണുന്നില്ലയോ എന്നൊക്കെ പറയും. ഉസ്താദ് വെച്ച അർത്ഥം അവലം യറൗ, ഇങ്ങക്കെന്താടാ മോത്ത് കണ്ണില്ലേ. അന്നാ നഖ്തില്ലർദ നൻഖുസുഹാ മിൻ തുറാഫിഹാ, ഭൂമി അതിൻ്റെ ചുറ്റയാല്. കടലോര മേഖലയിലുള്ള ആൾക്കാർ പറയും കരയിടിഞ്ഞു, കടലെടുത്തു എന്നൊക്കെ പറയും. പക്ഷെ സാധനം പോണില്ല, സാധനം കടലിലുണ്ടാവും. ഭൂമി ചുരുങ്ങണമെന്നില്ല, ഭൂമി അന്നത്തെ അത്ര എപ്പോഴും ഉണ്ട്. കരയിടിഞ്ഞാലും കടൽ. ഐ മൗത്തുൽ ഉലമാ വസ്സുലഹാ, ആലിമീങ്ങളും സ്വാലിഹീങ്ങളും മരണപ്പെടുന്നതിനെ കുറിച്ചാണ് ഭൂമിയുടെ ചുരുക്കം എന്ന് പറയുന്നത്. ഐ മൗത്തുൽ ഉലമാ വസ്സുലഹാ, ആലിമീങ്ങളുടെയും സുലഹാക്കളുടെയും മരണത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. പോയതിനൊക്കുന്നില്ല വരുന്നത്. ഒന്നാണ് പോയാല് അതിന് പകരം വരുന്നത് ആ പോണേന്റെ മാതിരി ആവണില്ല. ഏത് പോയത് നമ്മൾ പരിശോധിച്ചാലും പകരം വരുന്ന സാധനം ആ എത്ര വലുതാണെങ്കിലും പോയതിന്റെ അത്രക്ക് ആവണില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, ചുരുങ്ങി 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 വന്നുകൊണ്ടിരിക്കുന്നു. ഖിയാമത്തിന്റെ അടയാളം പറഞ്ഞോടുത്ത് പറയുന്നുണ്ട് അമാനത്തുയർത്തപ്പെടും, വിശ്വസ്തത. എന്നിട്ട് അമാനത്ത് കേട്ട് കേൾവിയാകും, ആളുകൾ അത്ഭുതത്തോടുകൂടെ അമാനത്തിനെ കുറിച്ച് വീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാലേ വിശ്വസ്തത എന്ന് പറഞ്ഞൊരു സംഗതി എടുത്തു പോവുക. ആർക്കും ആരും വിശ്വാസമല്ല. ഒരു 40,000 rupees ഒരാൾ തരാണ്ട് അയാൾ പറഞ്ഞു ഞാൻ പെരയെ കൊണ്ടു തരണ്ട് 22-ാം തീയതി എന്ന് പറയുമ്പോൾ അവനോട് പറയാണ് ജി പെരയെ കൊണ്ടു തരാണെങ്കിൽ വാപ്പാൻ്റെ അടുത്ത് കൊടുക്കരുത് കേട്ടോ, കാരണം വാപ്പാനെ വിശ്വാസമല്ല. ആലോചിച്ചോക്കി നിങ്ങള്, വിശ്വസ്തത എടുത്തു പോവുക. ഖിയാമത്തിനാളാവുമ്പോ കേട്ട് കേൾവിയാവുന്ന് അങ്ങനെ കുറെ ദൂരം കുറ്റിപ്പുറത്ത് 4 kilometers പോയാൽ അവിടെ ആ ഉൾനാട്ടില് ഒരു വിശ്വസ്തനുണ്ട് തരേ എന്ന് ആൾക്കാരെ അജബോടുകൂടെ പറയുന്ന കാലഘട്ടം ഉണ്ടാവുന്നു ഖിയാമത്തിനാള്. ആർക്കാ അവനാനെ വിശ്വാസം ഉണ്ടോ? എന്നിട്ടല്ല വേറുള്ളവരെ. ആർക്കെങ്കിലും സ്വന്തത്തെ വിശ്വാസമുണ്ടോ? ഭർത്താവിന് വിശ്വാസമുണ്ടോ? ഭാര്യ വിശ്വാസമുണ്ടോ? ഉമ്മാനെ വിശ്വാസമുണ്ടോ? മക്കളെ വിശ്വാസമുണ്ടോ? മൊബൈൽ ഫോണിന് ലോക്കില്ലാത്ത എത്ര പേരുണ്ട് നമ്മുടെ സദസ്സിൽ? കയ്യൊന്തിക്കൊന്നും വേണ്ട, മനസ്സിൽ മാത്രം മുന്തിച്ചാൽ മതി. നമുക്ക് ഭാര്യനെ വിശ്വാസമില്ല, ഭർത്താവിന് വിശ്വാസമില്ല, ആർക്കും ആരെയും വിശ്വാസമില്ല. മൊബൈൽ ഫോൺ ലോക്കാക്കണേ എന്തിനാ? ഭാര്യ കാണാതിരിക്കാനല്ലേ, വേറെ ആരാപ്പാ കാണാൻ പോണത്? അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ആലോചിക്കുക. നമുക്ക് നമ്മളാദ്യം വിശ്വാസമല്ല, കൂടെ കിടക്കുന്ന സഹധർമ്മിണിയെ വിശ്വാസമല്ല, വാപ്പാനെ വിശ്വാസമല്ല, ഉമ്മാനെ വിശ്വാസമല്ല, അയൽവാസികളെ വിശ്വാസമല്ല, ആർക്കും ആരെയും വിശ്വാസമല്ല. വിശ്വസിക്കാൻ പറ്റുന്നൊരവസ്ഥയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഖിയാമത്തിൻ്റെ അവസാനമാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ മൗത്തുൽ ഉലമാ വസ്സുലഹ ആണ് ഭൂമിയുടെ ക്വാളിറ്റി കുറയുക എന്ന് പറയുന്നത്. പോണേന് പകരം വേറൊന്നും വരുന്നില്ല. അതിപരസ്താദിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ മദീനയെ ശരിക്കും ഇങ്ങനെ കാണിച്ചു തന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന, മദീനയിൽ എങ്ങനെയായിരുന്നു എന്ന് അനുഭവിച്ചറിയാം ഉസ്താദിൻ്റെ അടുത്ത് ചെന്നാൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്, ആ സദസ്സിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത്, ആ സദസ്സിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിനു റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മദീന പള്ളിയിൽ ഞാൻ ബാങ്ക് കൊടുക്കുന്ന കാലം ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോൾ ചിലപ്പം പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും, പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും. അള്ളാഹിൻ്റെ റസൂല് പറയും, ബിലാലേ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും പിരിച്ചുകൊടുക്ക്. പിരിവുകാരുടെ നേതാവ് സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആണ്. ബിലാലേ ഒരു വിരുന്നേരം, റളിയല്ലാഹുവിന് ഒരു വിരുന്നേരം വന്നിട്ടുണ്ട്, എന്തെങ്കിലും പിരിച്ചുകൊടുക്കുക എന്ന് പറയും. ഞാൻ പിരിച്ചുകൊടുക്കും.
അസർ നിസ്കാരത്തിന് എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടും. അസർ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോൾ വേറൊരാളുണ്ടാവും, ചിലപ്പോൾ അയാൾ തന്നെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയും, ബിലാലെ ഒരു വിരുന്നുകാരുണ്ട്, എന്തെങ്കിലും പിരിച്ചു കൊടുക്കട്ടോ. അതിപരുസ്താൻ്റെ സാഹസിൽ ശരിക്ക് കാണാൻ കഴിയും. പിരിവുകാരൊക്കെ വിരുന്നേരുന്ന പറയാം, പിരിവുകാരൊക്കെ വിരുന്നേരുന്ന പറയല് അല്ലയിൽ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഒരു കൈ തൊടാത്ത ഒരു സ്ഥാപനവും സമസ്തയുടെ കീഴിൽ കേരളത്തിലില്ല. ഒന്നുമില്ലെങ്കിൽ അല്ലയിൽ ചെന്നിട്ട് അത്തിപ്പസ്താദിൻ്റെ റൂമിൽ കണ്ണുറങ്ങുകയും ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത് ഉസ്താദിൻ്റെ ഒരു കൈയില്ലാത്ത കേരളത്തിലെ ഒരു സ്ഥാപനം കാണാൻ വളരെ പ്രയാസമാണ്. എന്തെങ്കിലും ഒരു കൈ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പിരിവിന് തന്നാൽ ഓൽക്ക് വണ്ടിയും സൗകര്യവും പോകാനുള്ള സ്ഥലവും ഒക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം ലുഹുറിൻസ്കാരം കഴിഞ്ഞ് അസറിൻസ്കാരത്തിൻ്റെ ഇടയിൽ ഒഴിവുള്ള സമയത്ത് ഉസ്താദ് തന്നെ പോയിട്ട് ആരുന്നേലും എന്തേലും പിരിച്ചിങ്ങാണ്ട് അതും കൊടുന്നു കൊടുക്കും. ഇങ്ങനെ ഉണ്ടായതാണ് കേരളത്തിലെ എല്ലാ സ്ഥാപനവും. ഉസ്താദിൻ്റെ എന്തേലും ഒരു കൈയില്ലാത്തത്, ഉസ്താദിനൊരു ദുആ കിട്ടാത്തത്, കേരളത്തിൽ സമസ്തയുടെ കീഴിലൊരു സ്ഥാപനം ഉണ്ടാവില്ല. എന്നാലോ ഔലിയാക്കൾക്ക് രണ്ടവസ്ഥകളുണ്ട്, ഒന്ന് സായിരിയങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയും ഒന്ന് വാസുലിയങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയും. സായിരിയങ്ങൾ എന്ന് പറഞ്ഞാൽ, സായിരിയങ്ങൾ എന്ന് പറഞ്ഞാൽ യാത്രക്കാർ എന്നാണ് ആ വാക്കിനർത്ഥം. അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന ചില ആളുകൾ ഔലിയാക്കളിലുണ്ട്. അതായത് ചില ഔലിയാക്കൾ കല്യാണം കഴിക്കാത്തവരെ കാണും, ഔലിയാക്കളുടെ കൂട്ടത്തിൽ ചിലർ കല്യാണം കഴിക്കാത്തവരുണ്ട്. ചിലവർ മനുഷ്യന്മാരുമായി തീരെ ഇടപഴകാത്തവരും മനുഷ്യന്മാരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവരും ഒക്കെ ഉണ്ട്. സായിരിയങ്ങൾ എന്ന വിഭാഗക്കാരാണ് അവർ. വാസിരിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൗസുൽ ആദം വാസിരിയങ്ങളിൽപ്പെട്ട ആളാണ്, ഷെയ്ഖ് റിഫായി റളിയല്ലാഹുവിൻ്റെ വാസിരിയങ്ങളിൽപ്പെട്ട ആളാണ്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹുവിൻ്റെ വാസിരിയങ്ങളിൽപ്പെട്ട ആളാണ്, അബുൽ ഹസ്സൻ ഷാദുലി റളിയല്ലാഹുവിൻ്റെ വാസിരിയങ്ങളിൽപ്പെട്ടതാണ്. വാസിരിയങ്ങളുടെ പ്രത്യേകത, ഒരേ സമയം ജനങ്ങളുടെ എല്ലാ പരിപാടിയിലും ഉണ്ടാവും. ഗൗസുല്ലാദം ഇലക്ഷനിലൊക്കെ ഉണ്ടായിരുന്നു. നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്ന ആളാണ് സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു. രാഷ്ട്രീയക്കാരന് വലിയാവാൻ കഴിയില്ല എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അതിൻ്റെ തിരുത്താണ് ഗൗസുല്ലാദം. രാഷ്ട്രീയക്കാരന് ഔലിയാവാൻ പറ്റൂല എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അതിൻ്റെ തിരുത്ത് ഗൗസുല്ലാദമാണ്. അപ്പോൾ എല്ലാ വിഷയത്തിലും ഇടപെടുന്നതാണ് വാസിരിയങ്ങൾ എന്ന് പറയുന്നത്. വാസിരിയങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് ബഹുമാനപ്പെട്ട അത്തിപറ്റ ഉസ്താദിനെ കാണാൻ കഴിയുന്നത്. തസവുഫിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഒരുമിച്ച് കൂടി സുന്നത്ത് മുഴുവനും ജീവിക്കുന്ന തെളിവായി നമുക്ക് മുമ്പിൽ ഉസ്താദ് അവർ വരച്ച് കാണിച്ചു തന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ഉസ്താദ് അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മളെയും അവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ 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 ബിറഹ്മത്തിക യാ റഹമർ റഹീമീൻ. ഒരു മണിക്കൂറായിട്ടുണ്ട് ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട്, ഞാൻ നിർത്തുകയാണ്. ഇനി ഒരുപാട് ആളുകൾ സംസാരിക്കാനും മജ്ലിസിനോറും കാര്യങ്ങളോ അല്ലാണ്ട്. ബഹുമാനപ്പെട്ട കെ ടി മാനു ഉസ്താദിൻ്റെ പേരിലാണ് ഈ നഗറുള്ളത്. ഈ നഗർ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയ പരാജയങ്ങൾ കണക്കാക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ്, മരണം നോക്കിയിട്ട്. അത് വലിയൊരു പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ കാക്കൊല്ല പരീക്ഷൻ്റെ മാർക്കൊരു പ്രശ്നമല്ല, അരക്കൊല്ല പരീക്ഷൻ്റെ മാർക്കൊരു പ്രശ്നമല്ല, ഇതിൻ്റെ കൊല്ല പരീക്ഷൻ്റെ മാർക്കൊരു പ്രശ്നം തന്നെയാണ്. ഈ കൊല്ല പരീക്ഷ ഒരു പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ, അതാണ് മൗത്ത് എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് താൻ ഉണ്ടാക്കി വെച്ച ആളുകളെങ്ങനെ കണ്ട്, മനുഷ്യൻ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് എന്തിലാണോ, നന്മയിലാണെങ്കിൽ നന്മയിൽ, തിന്മയിലാണെങ്കിൽ തിന്മയിൽ, അതിലായിരിക്കും അവൻ മരിക്കാനാണ്. ഒരാൾ മരിക്കുന്ന സമയത്ത് ശുഹലാകുക, ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടെ കണ്ടത് എന്താണോ ആ വിഷയത്തിലാണ്. ചാപ്പനങ്ങാടി വാപ്പുസ്താദിൻ്റെ ദിക്ര ഹൽക്ക കൊണ്ടു നടക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്. ചാപ്പനങ്ങാടി വാപ്പുസ്താദിൽ നിന്ന് കിട്ടിയ ദിക്ര ഇങ്ങനെയാണ് ചൊല്ലി തീർന്നിട്ടാണ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് വഫാത്താകുന്നത്. ജീവിതത്തിൽ ഒരാൾ എന്താണോ കൂടുതൽ ആസ്വദിച്ച് കൊണ്ട് നടന്നത് അതാണ് മരിക്കുമ്പോൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യണം. താൻ ഉണ്ടാക്കി വെച്ച ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സമ്മേളന വേദിയിൽ കയറിയിട്ട് കണ്ട് ഓരോട് സലാം പറഞ്ഞിട്ട് വണ്ടി കയറി
എല്ലാവരും കേൾക്കുന്ന തരത്തിൽ മൂന്ന് തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്നും പറഞ്ഞും വഫാത്തായ ആളാണ് ബഹുമാനപ്പെട്ട കെ ടി മാനുസ്ലിയാർ. കെ ടി മാനുസ്തായിൻ്റെ പേരിലാണ് ഈ നഗരി ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തട്ടെ. അവരെക്കുറിച്ചൊക്കെ പറയുന്നത് അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് സന്ദേശമാവാൻ വേണ്ടിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 ബിറഹ്മതിക അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.